പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ സ്വർഗീയ സഹായങ്ങളും നമുക്ക് യാചിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് കർത്താവിനോടുകൂടെ നിസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശിംസിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊരണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈ ശംശിയായ സ്തുതിയായിരിക്കട്ടെ ഹാലയിലുയ ഹാലുയ്യ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മർക്കോസിൻ്റെ വചന പഠനം നമ്മളിന്ന് നടത്തുമ്പോൾ ഈ ശുശ്രൂഷ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ഈ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയാൻ കാരണം നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്ന മർക്കോസിൻ്റെ ഈ സുവിശേഷം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഏറ്റവും തീവ്രമായ രംഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മർക്കോസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും പ്രത്യേകിച്ച് ഇനിയുള്ള ഓരോ വാക്കുകളും നമ്മൾ വിശദീകരിച്ച് പോകേണ്ടി വരും അപ്പോൾ അത്രമാത്രം ആഴമായ ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് സുവിശേഷകൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളെ സമീപിക്കാനായിട്ട് അപ്പോൾ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം എടുക്കാം ജെറുസലേമിലേക്ക് കർത്താവ് തൻ്റെ നഗരത്തിലേക്ക് തൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് വരികയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം കാണുന്നത് പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഒരു യൂണിറ്റ് ചിലപ്പോൾ ഒരു എപ്പിസോഡ് കൊണ്ട് തീർന്നെന്ന് വരില്ല നമുക്ക് സാധിക്കുന്നിടത്തോളം വേഗം വേഗം എടുത്ത് പോവാം അപ്പോൾ ഇത് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ട് ആരംഭിക്കാം വായിക്കാം അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത് ഫഗേ ബാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക അവർ പോയി തെരുവിൽ ഒരു പടിവാതിക്കൽ ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കണ്ടു അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടി അഴിക്കുന്നത് യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു അതിനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു അവർ കഴുതക്കുട്ടി യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കുംപുകൾ മുറിച്ച് നിരത്തി അവൻ്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം ഉന്നതങ്ങളിൽ ഹോസാന അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കി എല്ലാം കണ്ടതിന് ശേഷം നേരം വൈകിയിരുന്നതിനാൽ പന്ത്രണ്ട് പേരോടുകൂടി അവൻ ബഥാനിയായിലേക്ക് തിരിച്ചു പോയി പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ഇപ്പം ഈ വരവ് പീഠാനുഭവ വാരത്തിൻ്റെ ആരംഭം കുറിക്കുന്ന വരവാണ് ഇപ്പോൾ ഹോളി വീക്കിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളിപ്പോൾ സമയപ്രകാരം വിശുദ്ധ വിശുദ്ധവാരത്തിൻ്റെ സമയത്തല്ലെങ്കിലും നമ്മൾ മർക്കൂസിനെ വായിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്നു മുതൽ ഈ മിനിറ്റ് മുതൽ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഈ മിനിറ്റ് മുതൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ അങ്ങനെ ക്രമീകരിക്കണം നമ്മൾ ഇനി ഈശോയുടെ പീഡാനുഭവത്തെ മരണരംഗത്തെ അന്ത്യരംഗങ്ങളെ ധ്യാനിക്കാൻ പോവുകയാണ് മർക്കോസ് ഈ അധ്യായങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആമുഖങ്ങളായിരുന്നു ആദ്യത്തെ പത്ത് അധ്യായങ്ങൾ പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഇനി വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആമുഖമായിരുന്നു ആദ്യത്തെ പത്ത് അധ്യായങ്ങൾ ശരിക്കും മർക്കോസിന് പറയാനുള്ളത് ഇനിയുള്ള കാര്യങ്ങളാണ് യേശു ദൈവപുത്രനായ യേശു മാനവകുലത്തിനു വേണ്ടി എന്ത് ചെയ്തു അവൻ എങ്ങനെ രക്ഷ നിറവേറ്റി അപ്പോൾ ഇത് പറയാൻ ആമുഖമാണ് പത്ത് അധ്യായങ്ങൾ നമ്മൾ പഠിച്ചത് ഇനിയുള്ളതാണ് കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങൾ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളെയും മർക്കോസ് ഒരുക്കിയത് ഈ ആഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇനിയുള്ള ഒരാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് കർത്താവിശ്വാശികയുടെ ജീവിതത്തിലെ അവസാനത്തെ ആഴ്ച അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് ഈ ഒരാഴ്ച വിവരിക്കാൻ മർക്കോസ് മാറ്റിവെച്ചിരിക്കുന്നത് ആറ് അധ്യായങ്ങളാണ് അതായത് പതിനാറ് അധ്യായമുള്ള ഒരു സുവിശേഷത്തിലെ ആറ് അധ്യായങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്നിലൊന്ന് മൂന്നിലൊന്നിലധികം അദ്ദേഹം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയാണ് മൂന്നിലൊന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പം അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ആമുഖമായിട്ട് തന്നെ മനസ്സിലാക്കുക ഇനി നമുക്ക് വായിക്കാം അവർ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു ജെറുസലേമിനോട് അടുക്കുകയായിരുന്നു പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ജെറുസലേമിന് രണ്ട് കിലോമീറ്റർ അകലെ അവരെത്തി അപ്പോൾ ജെറുസലേം നഗരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഫോക്കൽ പോയിൻറ്റ് ശ്രദ്ധാകേന്ദ്രം എത്തിച്ചേരേണ്ട സ്ഥലം ജെറുസലേം ദേവാലയമാണ് അപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അവർ ഒരു സ്ഥലത്തെത്തി അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നുണ്ട് ബഥാനിയ ബത്വഗ എന്നീ രണ്ട് ഗ്രാമങ്ങളോടടുത്തു ആ ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ജെറീകോയിൽ നിന്ന് ജറുസലേമിലേക്ക് ഒരാൾ യാത്ര തിരിച്ചാൽ ജെറൂസലേമിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ വഴിയിലെ ജെറീകോ ജെറുസലേം റോഡിലെ അവസാനത്തെ ഗ്രാമങ്ങളാണിത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ കാണുക ജെറുസലേം ജെറീകോ ജെറുസലേം ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ എറണാകുളത്തേക്ക് പോകുന്നെങ്കിൽ എറണാകുളത്തോടടുക്കുമ്പോൾ അവസാനം കാണുന്ന ഗ്രാമം ഏതാണോ എന്നതുപോലെ ജെറുസലേമിനോട് ജെറീകോയിൽ നിന്ന് യാത്ര ഇവർ ജെറീകോയിൽ നിന്നാണ് ബർത്ത് മ്യൂസിനെ സുഖപ്പെടുത്തുന്നത് ജെറീ അപ്പോൾ ജെറീകോയിൽ നിന്ന് ആരംഭിച്ച യാത്ര ജെറുസലേമിനടുക്കുമ്പോൾ അവർ അതിൻ്റെ അവസാനത്തെ നഗരത്തിന് വെളിയിലുള്ള ലാസ്റ്റ് പോയിന്റിലെത്തി ഇനി നഗരം തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഇനി നഗരത്തിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ അതിർത്തിയിലെത്തി ഇനി അതിൻ്റെ ഒരു ജിയോഗ്രഫി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെത്തി നിൽക്കുന്നത് ഒലിവ് മലയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ജെറുസലേമിലേക്കുള്ള യാത്ര എപ്പോഴും ഒരു കയറ്റമാണ് അപ്പ് ടു ദ ജെറുസലേം അങ്ങനെ എപ്പോഴും പറയുന്നു അപ്പോൾ ജെറൂസലേം മലനിരകളിലേക്കുള്ള യാത്രയാണ് ജെറൂസലേമിന് അങ്ങനെയാണ് ബൈബിൾ വിവരിക്കുന്നത് ലൊക്കേഷൻ അങ്ങനെയാണ് അത് അവരിങ്ങനെ ഏറ്റവും താഴെ നിന്ന് നടന്ന് 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 മേളിലെത്തി എത്താവുന്ന ഈ ഭാഗത്ത് നഗരത്തോടെ അടുക്കുമ്പോൾ എത്താ എത്താവുന്ന ഏറ്റവും വലിയ ഉയരം ഒലിവ് മലയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ താഴെ നിൽക്കുന്ന ഒരാൾക്ക് നഗരം കാണാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ ജെറിക്കോയിൽ നിൽക്കുന്ന ഒരാൾക്ക് ജെറൂസലേം കാണാൻ പറ്റില്ല ജെറുസലേം കാണണമെങ്കിൽ ജെറൂസലേം ഇവിടെയാ ജെറുസലേം താഴെയാണ് കയറി ഒലിവുമലയുടെ മലയുടെ ആ മുകളിൽ നിൽക്കുമ്പോൾ നഗരം കാണാം നഗരം താഴെ കാണാം എനിക്ക് മനസ്സിലാവുന്നോ ഏ അതായത് നമുക്കിപ്പോൾ ഈ വേറ്റിനാട് പള്ളി ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല പക്ഷേ ഈ കുന്നു കയറി മേളിൽ നിന്നാൽ നമുക്ക് ആ പള്ളി കാണാം എന്ന് പറഞ്ഞതുപോലെ ഒലിവുമലയുടെ ഈ കയറ്റം കയറി ഒലിവുമലയിൽ നിൽക്കുമ്പോൾ ആ മലയിലുള്ള രണ്ട് ഗ്രാമങ്ങളാണ് ബത്താനിയ ബത്വകേ ആ ഗ്രാമങ്ങളിൽ നിന്നാൽ ദൂരെ നിന്ന് ജെറുസലേം കാണാം അപ്പോൾ കർത്താവ് തൻ്റെ ജെറുസലേമിൽ അരങ്ങേറാൻ പോകുന്ന സംഭവങ്ങൾക്ക് ഒരുക്കം നടത്താൻ തിരഞ്ഞെടുത്ത ഗ്രാമങ്ങളാണിത് പ്രധാനമായും ബഥാനിയ ബഥാനിയ മാർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയ്ക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് ലോഡ്ജിൽ പോയി താമസിക്കേണ്ട മറ്റ് യഹൂദ പുരുഷന്മാർ ചെയ്തിരുന്നത് പോലെ കൂടാരമടിച്ച് താമസിക്കേണ്ട ഒരു പ്രൈവസി കിട്ടുന്ന ഒരു വീട് അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഇനി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗ്രാമമാണ് ഈ ബഥാനിയ നമ്മൾ ഈ ആഴ്ചയിൽ ഒരുപാട് തവണ ഈ ബഥാനിയയെ കാണും കാരണം ഓരോ ദിവസവും നമുക്കിനി കാണാൻ പറ്റും ഓരോ ദിവസവും ഞായറാഴ്ച രാത്രി അവൻ ബഥാനിയയിലേക്ക് തിരിച്ചു വരും തിങ്കളാഴ്ച രാത്രി അവൻ ബഥാനിയയിലേക്ക് തിരിച്ചു വരും ചൊവ്വാഴ്ച രാത്രി ബഥാനിയയിലേക്ക് തിരിച്ചു വരും ബുധനാഴ്ച രാത്രി ബഥാനിയയിലേക്ക് തിരിച്ചു വരും അങ്ങനെയാണ് പിന്നെ വ്യാഴാഴ്ച അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല അപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട് അടുത്ത ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിച്ച ഒരു സ്ഥലമാണ് ഈ ബഥാനിയ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ് ബഥാനിയ അല്ലെങ്കിൽ ഈ മാർത്തഡ് വീട് അല്ലെങ്കിൽ ബഥാനിയ ബദ്വെ ഈ ഗ്രാമങ്ങൾ അപ്പോൾ അതുകൊണ്ട് ജിയോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായി ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് അതായത് ഇവരിങ്ങനെ നടന്ന് ജെറിക്കോയിൽ നിന്ന് വന്ന് ഒലുവ മലയുടെ അതുകൊണ്ട് മുകൾ മുകളറ്റെത്തുമ്പോൾ അവിടെയുള്ള ആ ബോർഡറിലുള്ള ഗ്രാമങ്ങളാണിത് ഇനി മല ഇറങ്ങി ചെല്ലുന്നത് നഗരത്തിലേക്കാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ അപ്പോൾ ഒലിവ് മലയിൽ ജെറുസലേമിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളാണിത് ഇനി ഇതിനൊരു വചനത്തിൻ്റെ അടിത്തറയുള്ളത് സക്കറിയ പ്രവചനം പതിനാലാം അധ്യായത്തിൽ വായിക്കണമെന്നില്ല പിന്നെ വായിച്ചാൽ മതി കാരണം എല്ലാം ഒന്നും വായിക്കാൻ നമുക്ക് നേരമില്ല സക്കറിയ പ്രവചനത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ എഴുതി വെച്ചു നാല് മുതൽ ഒമ്പത് വരെ സക്കറിയ പതിനാല് നാല് മുതൽ ഒമ്പത് വരെ ആ ഭാഗം വിവരിക്കുന്നത് ദൈവം ലോകത്തിൻ്റെ രാജാവുമായി വാഴും അതാണ് അവിടുത്തെ പ്രമേയം ദൈവം അവസാന നാളിൽ ലോകത്തിൻ്റെ രാജാവുമായി വാഴും അപ്പോൾ ദ ലോഡ് വിൽ ബിക്കം ദ കിങ് ഓഫ് ദ യൂണിവേഴ്സ് അപ്പോൾ ദൈവം ലോകത്തിൻ്റെ രാജാവുമായി വാഴുമ്പോൾ അവിടെ ഒരു റെഫറൻസ് ഉണ്ട് അവിടുന്ന് ഒലിവ് മലയിൽ നിലയുറപ്പിക്കും ഇപ്പോൾ ഇവിടെ രാജകീയ പ്രവേശനം നടക്കാൻ പോവാണ് അവൻ രാജാവായി നഗരത്തിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ ആ രാജാവായി നഗരത്തിലേക്കും ആ നഗരത്തിൽ ചെന്നതിന് ശേഷം അരങ്ങേറാൻ പോകുന്ന സംഭവങ്ങൾക്കൊടുവിൽ ജനഹൃദയങ്ങളുടെ രാജാവായും ലോകത്തിൻ്റെ രാജാവായും ലോകത്തിൻ്റെ രക്ഷകനായും മിശികായും രാജാവായും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റാണ് ഈ നഗരത്തിലേക്കുള്ള പ്രവേശനം അപ്പോൾ ഈ ജെറുസലേമിലേക്കുള്ള ആ പ്രവേശനത്തിന് ശേഷം നഗരത്തിൽ നടമാടാൻ പോകുന്ന ആ രക്തരൂഷിതമായ സംഭവങ്ങൾക്കൊടുവിൽ അവൻ എന്തു ചെയ്യും മരിച്ച് ഉയർത്ത് അവൻ ലോകത്തിൻ്റെ രാജാവായി അവരോധിക്കപ്പെടും അപ്പോൾ അവൻ രാജാവായി മാറുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ രാജകീയ പ്രവേശനം അപ്പോൾ ആ ഭാഗം പഴയ നിയമം പ്രവചിക്കുമ്പോൾ സക്കറിയ പ്രവചിക്കുമ്പോൾ പറയും അതാരംഭിക്കുന്നത് ഒലിവ് മലയിൽ അവൻ നിലയുറപ്പിച്ചുകൊണ്ടാണ് അതാണ് ഈ ഒലിവ് കണ്ടോ പഴയ നിയമം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ് ക്രിസ്തുവിൽ അല്ലെ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പ്രവചനങ്ങളെ പൂർത്തീകരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും അതായത് ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനും ഇതുപോലെ പതിനായിരക്കണക്കിന് പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പിറന്നിട്ടില്ല പുലർന്നിട്ടില്ല ജീവിച്ചിട്ടില്ല മരിച്ചിട്ടില്ല പതിനായിരക്കണക്കിന് പ്രവചനങ്ങൾ ഒറ്റ വ്യക്തിയിൽ പൂർത്തിയായ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് യേശുവിൽ ഇത് ഒലിവുമല അതാണ് ആ കോണ്ടെക്സ്റ്റ് അപ്പോൾ അവൻ എത്തി അപ്പോൾ ബദാനിയ ബത്ഫഗെ ഗ്രാമങ്ങൾക്ക് അടുത്തെത്തിനി വേറൊരു കുഞ്ഞ് റെഫറൻസോടുള്ളത് ഈ ബത്ഫഗെ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥം അത്തിപ്പഴങ്ങളുടെ നാട് എന്നാണ് അത്തിപ്പഴങ്ങളുടെ വീട് എന്നാണ് ഹൗസ് ഓഫ് ദ ഫിക്സ് എന്നാണ് അത്തിമരങ്ങളുടെ വീട് ഇനി അവിടെ വെച്ചാണ് ഇനി അത്തിയെ അത്യപുരുഷത്തെ ശപിക്കാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം അപ്പോൾ അവിടെ എത്തിച്ചേരുകയാണ് ബദ്ധാനിയ ബെത്വഗെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ് ഒരു കഴുത കുട്ടിയെ കൊണ്ടുവരണം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അവർ കഴുതക്കുട്ടിയെ കൊണ്ടിരുന്നു ഈശോൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു പോകുന്നു പോകുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണം ഈ സംഭവങ്ങളെ മുഴുവൻ രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വ്യാഖ്യാനിക്കാൻ പോവാണ് അതായത് ഈ രണ്ട് സംഭവങ്ങൾ ഇനി വരാൻ പോകുന്ന എല്ലാ സംഭവങ്ങളെയും രണ്ട് കാഴ്ചപ്പാടിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ് എന്താണ് രണ്ട് കാഴ്ചപ്പാട് ഒന്ന് യേശുവിൻ്റെ കണ്ണിൽ എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം ജനത്തിൻ്റെ കണ്ണിൽ എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം ഇത് രണ്ട് മനസ്സിലായി ഈ ഭാഗം ക്ലിയറായി അതായത് കർത്താവ് എന്താണ് ഇതുവഴി ഉദ്ദേശിച്ചത് ജനം എന്താണ് ഇതുവഴി മനസ്സിലാക്കിയത് കർത്താവ് എന്താണ് വിവക്ഷിച്ചത് ജനം എന്താണ് ഗ്രഹിച്ചത് അത് മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് ജനം ഇങ്ങനെ പ്രതികരിച്ചു എന്തുകൊണ്ട് അവരിങ്ങനെ പെരുമാറി ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും ഇനി ഇതിൻ്റെ ഒടുവിൽ എന്തുകൊണ്ട് ജനം പിന്നീട് മാറി അതെല്ലാം മനസ്സിലാവാൻ ഈ ഒറ്റ എപ്പിസോഡ് മതി അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ട് കർത്താവ് വിശ്വമിക്കുക ഇങ്ങനെയെല്ലാം ചെയ്യാൻ പറഞ്ഞു എന്തിന് കഴുത കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു എന്തിന് കർത്താവ് ഈ സമയം തിരഞ്ഞെടുത്തു ഇതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ നമ്മളിത് ഈശോയുടെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇതിനെ കാണാൻ പോവുകയാണ് അതിനെ കാണുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നത് ഈശോ ഈ ഒരു സംഭവത്തിന് വേണ്ടി നല്ല ഹോംവർക്ക് നടത്തിയിരുന്നു ഇത് പെട്ടെന്നൊരു ആവേശത്തിൽ കർത്താവ് ചെയ്ത ഒരു എപ്പിസോഡല്ല ഇത് ഈ ഒരു സംഭവത്തിന് വേണ്ടി ഈശോ നന്നായിട്ട് ഒരുങ്ങിയിരുന്നു ഈ വഴി യാത്രക്കിടയിൽ മുഴുവൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും എപ്പോഴൊക്കെയോ ഒറ്റയ്ക്ക് സമയം കണ്ടെത്തി കർത്താവ് വിശ്വസിക്കുക ഈ സംഭവത്തിന് വേണ്ടി തയ്യാറെടുത്തിരുന്നു എങ്ങനെ നമുക്കറിയാൻ പാടില്ല പക്ഷേ ഇതിന് നല്ല ഹോംവർക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെ തയ്യാറെടുത്തിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് ഒന്ന് കർത്താവ് ആ ഗ്രാമങ്ങളിലേക്ക് അടുക്കുമ്പോൾ അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു ഈ ബൈബിളിൽ എപ്പോഴും രണ്ട് ശിഷ്യന്മാരെ അയക്കുന്നത് സുവിശേഷ വേലക്കാണ് പെസക ഒരുക്കാന് രണ്ട് ശിഷ്യന്മാരെയാണ് അയക്കുന്നത് സുവിശേഷ വേലയ്ക്കും ഈ രണ്ട് പേരെ വിധമാണ് അയക്കുന്നത് അപ്പോൾ ഈശോയെ സംബന്ധിച്ച് ഇത് വെറുതെ ഒരു അയക്കലല്ല ഇതൊരു മിഷണറി ജേണിയാണ് ഇതൊരു ഇതൊരു സുവിശേഷ ദൗത്യമാണ് സുവിശേഷകരെ അയക്കുന്ന പോലാണ് അതായത് ഈ രണ്ടു പേരെ അയച്ചു എന്ന ആ പരാമർശം തന്നെ ഇത് നന്നായി ഈശോ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച് ചെയ്തതാണ് ഇത് പ്രധാനപ്പെട്ടതാണ് ഇതൊരു നിസാര കാര്യമല്ല കർത്താവ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ഒന്ന് രണ്ടാമത്തേത് അവർ കർത്താവ് പറയുകയാണെങ്കിൽ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകണം എതിരെ കാണുന്ന ഗ്രാമം എന്ന് ഉദ്ദേശിക്കുന്നത് ബത്വേഗ ആയിരിക്കണം ബത്വേഗ ഗ്രാമത്തിലേക്ക് അവിടെ ചെല്ലാം അപ്പോൾ ബത്വേഗയിൽ കർത്താവ് ഓൾറെഡി എപ്പോഴാണെന്നറിയില്ല ഒരു മനുഷ്യൻ ഒരു കർത്താവിൻ്റെ സ്നേഹിതനുമായി കർത്താവിന് ബന്ധമുള്ള ഒരു വീടുമായി നേരത്തെ സംസാരിച്ച് ഉറപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരാവശ്യം വരുമ്പോൾ ഈ കഴുതെ തരണം പ്ലാൻഡാണ് മനസ്സിലായോ അത് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ ഇത് നേരത്തെ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എനിക്കിതിനെ ആവശ്യം വരുമ്പോൾ എന്തുകൊണ്ടാണെന്നറിയാം ഈ കഴുതക്കുട്ടിയെ കഴുത എവിടെ നിന്ന് വേണേലും കിട്ടും ആരും മുൻപ് കയറിയിട്ടില്ലാത്ത ആരും മുൻപ് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുതേ വേണം അപ്പോൾ ആ കഴുതെ കർത്താവിന് പരിചയമുള്ള വ്യക്തികളുടെ അടുത്ത് ഏതോ ഒരു വീട്ടിൽ ഇതുണ്ട് നേരത്തെ ഒരു രണ്ടു കൊല്ലം മുമ്പായിരിക്കും ഒരു ആറുമാസം മുമ്പായിരിക്കും അറിയില്ല ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോഴായിരിക്കും അറിയില്ല വീട്ടിൽ ചെന്ന് പറഞ്ഞാവണ നിർബന്ധം എവിടെയോ വെച്ച് ഈ മനുഷ്യനോട് ഈശോ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ എനിക്ക് നിൻ്റെ കഴുതെ ആവശ്യം വരും അന്ന് തരണം അന്ന് തരണം ഞാൻ ആളെ വിടുമ്പോൾ അന്ന് തരണം അതുകൊണ്ടാണ് ഈ വന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ചോദ്യം പോലും വീടിൻ്റെ മുറ്റത്ത് കെട്ടിയിരിക്കുകയാണ് തെരുവി കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് അവർ അഴിക്കുന്നു നിങ്ങളിതിനെ ഇത് അഴിക്കുന്നത് കർത്താവിന് ഇതിനെക്കുറി ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ഉണ്ട് കൊണ്ടുപോക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മെറ്റീരിയൽ പൊസഷൻസും നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമുക്കൊരു കാറുണ്ടെന്ന് വിചാരിക്കാം ഈശോ പറയാണ് ഇതെനിക്ക് വേണം ഇന്ന കാര്യത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല മനസ്സിലാവുന്നുണ്ടോ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ഈ ലോകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിനോടുള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതിനോടുള്ള നമ്മുടെ ഒരു ആഭിമുഖ്യം നമ്മുടെ ഒരു ഹൃദയ ബന്ധം അതാണ് കർത്താവ് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ വെൽത്ത് പൊസഷൻസ് അതിനോടുള്ള ആ കർത്താവിൻ്റെ സമീപനം ഇതാണ് നീ അത് ഉപയോഗിച്ചോ പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ തരണം തരുത്തില്ല എന്ന് പറയരുത് മനസ്സിലായി നീതുപയോഗിച്ചോ ഇപ്പം നീ ഉപയോഗിച്ചോ ഇത് അല്ലെങ്കിൽ നിനക്കിപ്പോൾ കുറച്ച് പൈസ നിണ്ടെങ്കിൽ ഇരിക്കട്ടെ ഇരിക്കട്ടെ പക്ഷെ എനിക്കത് വേണം എനിക്കത് വേണമെന്ന് എങ്ങനെ പറയുന്നത് ഞാൻ ഒരാളെ വിടും ആരെ ഒരു കടബാധ്യതക്കാരനെ അപ്പോൾ കൊടുക്കണം ഞാൻ ഒരാളെ വിടും ആരെ ഒരു രോഗിയെ അപ്പോൾ കൊടുക്കണം ഞാൻ ഒരാളെ വിടും നിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് വരുന്ന ഒരാളെ ഞാൻ വിടുന്നതാണ് കൊടുക്കണം അതുകൊണ്ടാണ് ബൈബിളിൽ വചന ഉള്ളത് ചോദിക്കുന്നവന് കൊടുക്കുവിൻ വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനടുത്തുനിന്ന് ഒഴിഞ്ഞു മാറരുത് അപ്പം ഇത് കേൾക്കുമ്പോൾ പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ സംശയം ഉണ്ടായിട്ടുണ്ട് അതായത് അപ്പം ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാനാണെ കൊടുക്കാൻ ഉണ്ടാവുമോ അത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ വചന അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തോട് ഒരു എഗ്രിമെൻറ്റ് വെക്കണം ദൈവമേ നീ വിടാത്ത ആരും എൻ്റെ അടുത്ത് വരരുത് നീ പറയാത്ത ആരും എന്നോട് ചോദിക്കരുത് മനസാകുന്നുണ്ടോ അങ്ങനെ ആവുമ്പോൾ പിന്നെ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും ചോദിക്കുന്നവന് കൊടുക്കുവിന് ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ലിറ്ററലി നമ്മൾ അനുസരിക്കേണ്ട വാക്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ് ഇവനോട് പറഞ്ഞിട്ടുണ്ട് എതിരെ കാണുന്ന ഗ്രാമത്തിൽ ഐ ഹാവ് മെയ്ഡ് ആൻ അറേഞ്ച്മെൻ്റ് വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ദാറ്റ് വെൻ യു അപ്രോച്ച് യം വിതഔട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻ യു വിൽ ലീവ് ഹിസ് കോൾട്ട് ഇൻ ടു യുവർ കെയർ യുവർ യൂസ് വിട്ടുതരും അവൻ എൻ്റെ ഉപയോഗത്തിന് തരും അപ്പോൾ അതുകൊണ്ട് വേഗം പോയി ചോദിച്ചോളാം പറഞ്ഞു അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം വേറൊന്ന് ഇതാരും കയറിയിട്ടില്ലാത്ത കഴുതാന്ന് പറയുമ്പോൾ ഈ ഒരിക്കലും ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടി എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒത്തിരി റെഫറൻസസ് ഉണ്ട് ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം ഇരുപത്തൊന്ന് മൂന്ന് എഴുതി വെച്ചാൽ മതിയെ നിയമാവർത്തനം ഇരുപത്തൊന്ന് മൂന്ന് സംഖ്യയുടെ പുസ്തകം പത്തൊമ്പത് രണ്ട് തുടങ്ങിയ റഫറൻസുകളിൽ പറയുന്നുണ്ട് ദൈവത്തിന് ഒരു മൃഗത്തെ കൊടുക്കുമ്പോൾ അത് നേരത്തെ ഉപയോഗിച്ചിട്ടില്ലാത്തതായിരിക്കണം അങ്ങനെ നിയമം ഒരു ഊനമില്ലാത്ത പശുക്കുട്ടിയെ നുഖം വെച്ചിട്ടില്ലാത്ത പശുക്കുട്ടിയെ അങ്ങനെ ബലി അർപ്പിക്കാനോ ദൈവകാര്യത്തിനോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ഫിലിസ്തീന് പോലും സമാഗമ കൂടാരം അവിടുന്ന് അവരുടെ നാട്ടിൽ നിന്ന് ഗത്തിൽ നിന്നൊക്കെ അവർ ഈ സമാഗമ ഒരു വണ്ടി കെറ്റി വിടുമ്പോൾ അത് നേരത്തെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വണ്ടിയാണത് ഉപയോഗിച്ചിട്ടില്ലാത്ത മൃഗങ്ങളാണ് അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉപയോഗിച്ചിട്ടില്ലാത്തതായിരിക്കണം മറ്റാർക്കും വേണ്ടി കൊടുത്തിട്ടില്ലാത്തതായിരിക്കണം ഒരു നിയമം പഴയ നിയമത്തിലുള്ളത് കൊണ്ട് ഇവിടെ എന്താണ് ഈശോ വ്യങ്ങ ഭാഷയിൽ ഇൻഡയറക്റ്റായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ ആരാ ദൈവമാണ് ദൈവാണ് അപ്പൊ ഇത് ഞാൻ മിശികായാണ് രാജാവാണ് ദൈവമാണ് ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി മറ്റൊന്ന് കെട്ടിയിട്ടിരിക്കുന്ന കഴുതക്കുട്ടി അങ്ങനത്തെ റെഫറൻസ് അല്ലേ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരണം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം പത്തും പതിനും വായിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഈ യാക്കൂബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് അപ്പോൾ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പതിൻ്റെ പത്തും പതിനൊന്നും യൂതായെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയത്ത് യൂതായോട് പറയും ചെങ്കോൽ യൂതായെ വിട്ടുപോവില്ല ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് ഏ യൂത എന്തുകൊണ്ടാണ് യൂതായയുടെ കാര്യം പറയുന്നത് ഈശോ ജനിച്ചത് ആരുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ് യൂതാവംശത്തിൽ മനസ്സിലെ യൂതാവംശത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു വെളിപാടിൽ അപ്പോൾ യൂതാവംശത്തിലാണ് ഈശോ പറഞ്ഞത് അപ്പോൾ അത് രാജവംശമാണ് ദാവീദിൻ്റെ വംശമാണ് അപ്പോൾ ആ യൂതായി അനുഗ്രഹിക്കുന്ന സമയത്ത് യാക്കൂബ് പറയുകയാണ് ചെങ്കോൽ യൂതായെ വിട്ടുപോവില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതണ്ട് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല ജനതകൾ അവനെ അനുസരിക്കും അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിലും വിശിഷ്ടമായ മുന്തിരി ചെടിയിലും കെട്ടിയിടും ഞാൻ പറയുന്നേ രാജാവ് വംശത്തിൽ നിന്ന് ദാവീദിൻ്റെ പരമ്പരയിൽ യൂതാ പരമ്പരയിൽ വരാൻ പോകുന്ന എന്നേക്കും ഇസ്രായേലിനെ ഭരിക്കാൻ പോകുന്ന നിത്യ രാജാവായി വാഴാൻ പോകുന്ന ആ രാജാവ് ചെയ്യുന്ന ഒരു കർമ്മം അവൻ കഴുതയെ കഴുത കുട്ടിയെ മുന്തിരിയിൽ കെട്ടിയിടും കെട്ടിയിടും കണ്ടോ ആ റെഫറൻസ് ആണ് ഈ കെട്ടിയിട്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതായത് കർത്താവ് പറയുകയാണ് ഞാൻ ആരാണ് ദൈവമാണ് രാജാവാണ് മിശികായാണ് ഇതാണ് ഈശോയ്ക്ക് ഈ സംഭവത്തിലൂടെ പറയേണ്ടത് ഈശോയുടെ കണ്ണിലൂടെ നമ്മളിതിനെ കാണുകയാണ് ഈശോ ഈ സംഭവത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ രാജാവാണ് ദൈവമാണ് മിശികായാണ് ഇനി മറ്റൊന്ന് എന്താണ് പറയുന്നത് കർത്താവിന് ഇതിനെക്കുറിച്ച് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് മനസ്സിലായ കർത്താവിന് ഈ വാക്ക് പഴയ നിയമത്തിൽ ദൈവത്തിന് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന വാക്കാണ് ഈ വാക്ക് കർത്താവിന് അപ്പോൾ അതായത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യമായിട്ട് ഈശോ തന്നെക്കുറിച്ച് ഉപയോഗിക്കാൻ തന്നെക്കുറിച്ച് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ തന്നെക്കുറിച്ച് ഉപയോഗിക്കാൻ പ്രകടമായി ഡയറക്റ്റായിട്ട് ഈ കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് വാക്കുപയോഗിക്കുകയാണ് അപ്പോൾ എന്താണ് ഈശോ പറയുന്നത് ഞാൻ ദൈവമാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സംഭവത്തിലൂടെ ശ്രദ്ധിച്ചേ ശ്രദ്ധ മാറരുത് ഈ സംഭവത്തിലൂടെ എന്താണ് ഈശോയ്ക്ക് പറയാനുള്ളത് പറ നൂറ്റാണ്ടുകളായി ജനം പ്രതീക്ഷിച്ചിരുന്ന രാജാവ് ഞാനാണ് യൂതാവംശത്തിൽ പിറന്ന രാജാവ് ഞാനാണ് രണ്ട് നൂറ്റാണ്ടുകളായി ജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന മിശിഖ ഞാനാണ് ഇനി ഞാൻ ദൈവമാണ് ഈ കാര്യങ്ങളാണ് ഈശോയ്ക്ക് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുത്തി തരേണ്ടത് ഇത് മനസ്സിലായോ മനസ്സിലായോ ഇനി ഈ അറേഞ്ച്മെൻറ് മുഴുവൻ ഈശോ നടത്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ അതിൻ്റെ വേറൊരു അർത്ഥം എന്താണെന്നറിയാമോ ജീസസ് ഈസ് ദ മാസ്റ്റർ ഓഫ് ദ ഷോ അവനാണ് ഈ കളിയുടെ നിയന്ത്രണം റെഫറി അവനാണ് അവൻ ഇരയല്ല അവൻ ഈ കളിയുടെ കളി നടത്തുന്ന നിയന്ത്രിക്കുന്ന ആളാണ് മനസ്സിലാവുന്നുണ്ട് അതായത് എല്ലാം അവൻ്റെ പ്ലാനിങ് അനുസരിച്ചാണ് നടക്കുന്നത് നാളെ അവൻ പീലാത്തൂസിൻ്റെ മുമ്പിൽ ഇങ്ങനെ കൈകെട്ടി നിൽക്കുമ്പോൾ വായനക്കാരന് തോന്നരുത് അവൻ ഇരയാണെന്ന് അവൻ ഇരയല്ല അവൻ മാസ്റ്ററാണ് അവൻ ഒരുക്കിയതാണിത് അവൻ ഓൾറെഡി പ്ലാൻ ചെയ്തതാണിത് അവൻ ഓൾറെഡി ഈ കാര്യം തയ്യാറെടുത്ത് എക്സിക്യൂട്ട് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് കർത്താവൺ ഈസ് ദ മാസ്റ്റർ ഓഫ് ദ സെറമണി ഈസ് ദ മാസ്റ്റർ ഓഫ് ദ ഷോ അത് കാണിച്ചു കാണിച്ചതിരാണ് സുവിശേഷകൻ ഇതെല്ലാം ഇതാരും എന്നെ അതിനേക്ക് തള്ളിയിട്ടതല്ല ഞാൻ സോമനസ അത് സമർപ്പിച്ചതാണ് അത് സമർപ്പിക്കാനും എടുക്കാനും എനിക്ക് അധികാരമുണ്ട് യോഹനാനിൽ ഈശോ പറയും അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ എല്ലാ സ ഇനി ഈ ആഴ്ചയിൽ മർക്കോസ് പറയുമ്പോൾ ആണ് ഈ ആഴ്ചയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും കർത്താവ് ഈശോമിശിക നേരിട്ട് പ്ലാൻ ചെയ്തതാണ് അതാണ് ഈ പ്ലാനിങ് കാണിക്കുന്നതിൻ്റെ മറ്റൊരു അർത്ഥം അപ്പോൾ അവിടെ ഈശോയുടെ കണ്ണിലൂടെ നമ്മൾ ഈ കാര്യങ്ങളെ ഒന്ന് കാണാൻ ശ്രമിച്ചതാണ് നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം തരുന്ന അർത്ഥം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ദൈവം അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അനേകം കാര്യങ്ങൾ ദൈവമേ അങ്ങയുടെ തീരുമാനമനുസരിച്ചും അങ്ങ് അനുവദിച്ചത് അനുസരിച്ചും അങ്ങ് നടത്തി തന്നതുമാണ് അങ്ങാണ് അതിൻ്റെ പിന്നിൽ കർത്താവേ അത് തിരിച്ചറിയാനുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉണ്ടാകുമ്പോൾ കർത്താവെ ഞങ്ങൾ നടുങ്ങിപ്പോവാതെ പരിഭ്രമിക്കാതെ കർത്താവ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കർത്താവിൻ്റെ പദ്ധതിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രതീക്ഷിതമായ വേദനകൾ കടന്നു വരുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാം മുമ്പേ നടക്കുന്ന ഒരാൾ ഈ യാത്രയിൽ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ മുമ്പേ നടക്കുന്ന യേശു എല്ലാം പ്ലാൻ ചെയ്തതാണ് എന്ന് തിരിച്ചറിയാൻ അങ്ങനെ അത് ഏറ്റെടുക്കാൻ ഭർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിലേക്ക് നമ്മളെ സമർപ്പിക്കാം അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തൊമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൊമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ